നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് വോളിയത്തിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അതായത് ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ. അപ്പൊ ഇതിലെ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ആസിഡുകൾ, എന്താ ബേസുകൾ, എന്താ ലവണങ്ങൾ എന്നുള്ളത്. അപ്പം ആദ്യം നമ്മൾ നോക്കുന്നത് ആസിഡുകളെ കുറിച്ചിട്ടാണ്. അപ്പം ആസിഡുകളെ കുറിച്ച് പറയുന്നതിന് മുൻപേ നിങ്ങൾക്കറിയാവുന്ന കുറച്ച് ആസിഡുകളുടെ പേരാണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. ഒന്ന് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്, H2SO4, സൾഫ്യൂരിക് ആസിഡ്, H3PO4, ഫോസ്ഫോറിക് ആസിഡ്, HNO3, നൈട്രിക് ആസിഡ് ആണോ. ഇതൊക്കെ എന്താണ്? ആസിഡുകളാണ്. അപ്പം ആസിഡുകളിലെ എല്ലാത്തിലെയും ഒരു പൊതുഘടകം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പരീക്ഷണം ചെയ്ത് നോക്കുകയാണ്. അതായത് ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിരിക്കുന്നുണ്ട്. ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എന്ത് ചെയ്യും? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എന്ത് ചെയ്യാം? സിങ്കിന്റെ ഒരു ചെറിയൊരു കഷ്ണം, സിങ്കിന്റെ തന്നെ വേണമെന്നില്ല, സിങ്കോ അയണോ ഇരുമ്പ് അയണോ കോപ്പറോ എന്ത് ഏതായാലും ലോഹം ആയാൽ മതി, മെഗ്നീഷ്യം, സോഡിയം, അങ്ങനെ ഏതെങ്കിലും ഒരു ലോഹത്തിന്റെ ഒരു കഷ്ണം ഇട്ടാൽ മതി. അപ്പം നമ്മൾ എന്തായിരിക്കുന്നത്? ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ടുണ്ട്. ടെസ്റ്റ് ട്യൂബിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ടുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് നമ്മൾ ഇട്ടിരിക്കുന്നത് ഒരു ലോഹമാണ്. അത് ഏത് ലോഹം വേണേ എടുക്കാം. ഇവിടെ നമ്മൾ ഇട്ടിരിക്കുന്നത് സിങ്ക് എന്ന ലോഹമാണ്. അപ്പൊ എന്താ സംഭവിക്കുക വെച്ചാല്, ഈ സിങ്കുമായിട്ട് ആര് പ്രവർത്തിക്കും? നമ്മുടെ HCl പ്രവർത്തിക്കും. എന്നിട്ട് എന്താണ് ഉണ്ടാവുന്നത്? സിങ്കിന്റെ ക്ലോറൈഡും ഉണ്ടാവും, ഹൈഡ്രജനും ഉണ്ടാവും. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല്, നിങ്ങൾ നമ്മുടെ സിങ്ക്, ഈ സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് പ്രവർത്തിച്ച സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാവും. നോക്കൂ, ഇവിടെ സിങ്കിനെ പകരം ഞാൻ മെഗ്നീഷ്യം എടുക്കുന്നെങ്കിൽ മെഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാവും. ഇനി മെഗ്നീഷ്യത്തിന് പകരം സോഡിയാണ് എടുക്കുന്നതെങ്കിൽ സോഡിയം ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാവും. അപ്പൊ ചുരുക്കം പറയുകയാണെങ്കിൽ ഇതൊന്നും നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? ഏതൊരു ലോഹവും ഏതൊരു ആസിഡായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാലും പുറത്തു വിടുന്ന വാതകം ഏതായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും. ഏതൊരു ലോഹവും ഏതൊരു ആസിഡുമായിട്ടും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് വിടുന്ന വാതകം ഹൈഡ്രജൻ ആയിരിക്കും. ഇനി നമ്മൾ വേറൊരു എക്സ്പെരിമെന്റ് ചെയ്യുകയാണേ, നമ്മൾ എന്ത് ചെയ്യുകയാണേ, ഒരു ടെസ്റ്റ് ട്യൂബിൽ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണേ, ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇടുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്, ചുണ്ണാമ്പ് കല്ല്, ചെറിയൊരു മാർബിൾ കഷ്ണം എന്തെങ്കിലും ഇട്ടാൽ മതി. കാൽസ്യം കാർബണേറ്റ് ആണ് എന്ത് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് പുറത്തേക്ക് വരുന്ന വാതകം, ഇവിടുന്ന് എന്തായിരിക്കും, എന്തായാലും ഒരു വാതകം പുറത്തേക്ക് വരുമല്ലോ. ആ പുറത്തേക്ക് വരുന്ന വാതകത്തെ ഞാൻ എന്ത് ചെയ്യാണ്, വേറൊരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ശേഖരിക്കാണ്. ആ ടെസ്റ്റ് ട്യൂബിൽ നമുക്ക് എന്ത് ചെയ്യാ വെച്ചാല് തെളിഞ്ഞ ചുണ്ണാമ്പുകൾ എടുക്കാം. എന്തെടുക്കുന്നത്? ചുണ്ണാമ്പ് വെള്ളം എടുക്കുന്നത്, ചുണ്ണാമ്പ് വെള്ളം. അപ്പം നമ്മൾ എന്ത് ചെയ്യണേ, തെളിഞ്ഞ ചുണ്ണാമ്പുകളാണ് എന്തിരിക്കുന്നത്, ഈ ടെസ്റ്റ് ട്യൂബിൽ എടുത്തിരിക്കുന്നത്. ഈ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എന്താ എടുത്തിരിക്കുന്നത്? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കാൽസ്യം കാർബണേറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കാൽസ്യം കാർബണേറ്റും ഈ ഹൈഡ്രോക്ലോറിക് ആസിഡും പ്രവർത്തിക്കും. എന്നിട്ട് എന്താ ഉണ്ടാവുന്നത്? കാൽസ്യം ക്ലോറൈഡ് ഉണ്ടാവും, ജലം ഉണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, രാസപ്രവർത്തനം നടക്കുന്നത്. അപ്പം നോക്കൂ, ഈ കാൽസ്യം കാർബണേറ്റ് ആസിഡുമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്ന വാതകം ഏതായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. ഈ കാർബൺ ഡൈ ഓക്സൈഡാണ് നമ്മൾ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കടത്തിവിടുന്നത്. അപ്പൊ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാലനിറമാക്കാനുള്ള കഴിവായിട്ടുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അപ്പൊ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം എന്തായി പോകും? പാലനിറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് എന്ത്, കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽനിറമാക്കാനുള്ള കഴിവുള്ള ആളാണ് എന്ത്, ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പം എന്താണ്, കാൽസ്യം കാർബണേറ്റ് എന്തിന്റെ കാർബണേറ്റ് ആയാലും, കാൽസ്യം തന്നെ, കാൽസ്യം കാർബണേറ്റ് ഇല്ല, എന്തിന്റെ കാർബണേറ്റ് ആയാലും അത് ആസിഡുമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് വിടുന്ന വാതകം ഏതായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള വാതകം വിടും. അപ്പം അത് നമുക്ക് മനസ്സിലാക്കാം, കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തി വിടുന്നത്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തി വിട്ടാൽ അത് എന്തായി മാറും? പാൽനിറമായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതെന്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്ന എന്താണ്, ആ എന്താ പറയാ, നമ്മുടെ ഈ ആസിഡുകളുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നതാണ്.
അപ്പം ആസിഡുകളുടെ സാന്നിധ്യ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം. അപ്പൊ ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ആ ഉണ്ടായ വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണോ എന്ന് തിരിച്ചറിയാനാണ് നമ്മൾ ഇത് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിടുന്നത്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാരദ്രമാക്കാൻ ആർക്ക് കഴിയും? കാർബൺ ഡൈ ഓക്സൈഡിനെ കഴിയും. അപ്പൊ അതാണ് നമ്മൾ നോക്കുന്നത്. ഇനി ഇവിടെ ചുണ്ണാമ്പ് വെള്ളം തന്നെ എടുക്കണമെന്നൊന്നുമില്ല, സാധാ വെള്ളത്തിലൂടെ കടത്തിവിടുക. സാധാ വെള്ളത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിടാണ്. അപ്പൊ എന്തായിട്ടാ മാറുക? കാർബോണിക് ആസിഡ് ആയിട്ടാണ് മാറുക. ആസിഡ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലിറ്റ്മസ് ടെസ്റ്റ് നടത്തി നോക്കാം. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കാൻ കഴിയുന്ന ആൾക്കാരാണ് എന്ത് ആസിഡുകൾ എന്ന് പറയുന്നത്. അങ്ങനെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാം. ഇനി അല്ലെങ്കിലോ ഇവിടുന്ന് പുറത്തേക്ക് വരുന്ന വതം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നിലവറത്, അവിടെ കത്തുന്ന ഒരു തീപ്പെട്ടി കോളി കാണിച്ചു കൊടുത്താൽ എന്ത് ചെയ്യും? അത് കെട്ടുപോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു പരീക്ഷണത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്? ഏതിന്റെ കാർബണേറ്റുകളും ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ ഏത് ആസിഡുമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാലും പുറത്തേക്ക് വിടുന്ന വാതകം ഏതായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ആസിഡുകളുടെ സവിശേഷതകൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് പരീക്ഷണവും നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഒന്ന്, ആസിഡുകളിലെ എല്ലാത്തിലും പൊതുഘടകം എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജൻ ആണ്. എല്ലാ ആസിഡുകളിലെയും പൊതുഘടകം എന്താണ്? ഹൈഡ്രജൻ ആണ്. പിന്നെ എല്ലാ ആസിഡുകളും ലോഹങ്ങളുമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് വിടുന്ന വാതകം ഏതായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ എന്തിന്റെ കാർബണേറ്റുകളും ആസിഡുമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് വിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ഏതിന്റെ കാർബണേറ്റുകളും ആസിഡുമായി പ്രവർത്തിച്ചാൽ പുറത്തേക്ക് വിടുന്നത് എന്തായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. പിന്നെ ആസിഡുകൾക്കൊക്കെ പുളി രുചിയാണുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പിന്നെ നാരങ്ങ, പിന്നെ സിട്രിക് ആസിഡ് ഉള്ളതാണ്. പിന്നെ പുളി, അങ്ങനെ ഓരോരോ സാധനങ്ങളുണ്ട്. പിന്നെ ആപ്പിള്, അങ്ങനെയുള്ള എല്ലാത്തിലും എന്തുണ്ട്? ആസിഡുകളുണ്ട്. അപ്പൊ മോര്, അപ്പൊ എന്ത് നോക്കിക്കഴിഞ്ഞാലും എന്തുണ്ടാവും? അതിലൊക്കെ ആസിഡുകളുടെ അംശങ്ങളുണ്ട്. അപ്പം എന്താണ്, ആസിഡുകൾക്ക് പൊതുവെ എന്താണ്? പുളി രുചിയാണുള്ളത്. പിന്നെ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റാൻ കഴിയുന്നവരാണെന്ത് ആസിഡുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് സവിശേഷതകൾ ആർക്കുണ്ട്? ആസിഡുകൾക്കുണ്ട്. അപ്പൊ ആസിഡുകളിലെ എല്ലാ ആസിഡുകളിലെയും പൊതുഘടകം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റാൻ കഴിവുള്ളവരാണ് ആര്? ആസിഡുകൾ എന്ന് പറയുന്നത്. പിന്നെ ഏത് ലോഹവും ഏത് ആസിഡുമായി പ്രവർത്തിച്ചാലും ഹൈഡ്രജൻ വാതകത്തെയാണ് സ്വതന്ത്രമാക്കുക. എന്തിന്റെ കാർബണേറ്റുകളും ആസിഡുമായി പ്രവർത്തിച്ചാലും കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് എന്ത് ചെയ്യുക? സ്വതന്ത്രമാക്കുക. പിന്നെ എല്ലാവർക്കും എന്താണ്? പുളി രുചിയാണുള്ളത്. ഇത്രയും ആണ് എന്ത് ആസിഡുകളുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. എന്ത് ആൽക്കലികളുടെ സവിശേഷത? അപ്പൊ ആസിഡുകൾക്ക് നമ്മൾ പറഞ്ഞ പുളി രുചിയാണെന്ന്, ആൽക്കലികൾക്ക് കാരരുചിയാണുള്ളത്. കാരരുചി. പിന്നെ അതേപോലെ തന്നെ ആൽക്കലികൾക്ക് നല്ല വഴുവഴുപ്പ് ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ ആസിഡുകളുടെ സ്വഭാവ സവിശേഷതകൾ നമ്മൾ പറഞ്ഞു, നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റുന്നതാണ്. അപ്പൊ ആൽക്കലികൾ ചുവപ്പ് ലിറ്റ്മസിനെ നീല നിറാക്കിയിട്ടാണ് മാറ്റുന്നത്. അപ്പൊ അങ്ങനെ താരതമ്യം ചെയ്ത് കുറച്ചാൽ മതി. അതേപോലെ ഫിനോഫ്തനിലിന് പിങ്ക് കളറാക്കാൻ ആർക്ക് കഴിയും? ആൽക്കലികൾക്ക് കഴിയും. അങ്ങനെ എന്ത് ചെയ്യുക? ഇങ്ങനെ വ്യത്യാസമുള്ളത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കാം. പിന്നെ അതേപോലെ കുറച്ച് ആൽക്കലികളുടെ പേര് എഴുതിക്കാൻ ഞങ്ങൾക്ക് മനസ്സിലാവും. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിലൊക്കെ പൊതുഘടകം എന്തായിരിക്കും? OH ആയിരിക്കും. അതായത് ഹൈഡ്രോക്സൈഡുകളാണ് എന്ത് പൊതുഘടകം എന്ന് പറയുന്നത്. ആസിഡുകളുടെ പൊതുഘടകം ഹൈഡ്രജൻ ആയിരുന്നു. ആൽക്കലികളുടെ പൊതുഘടകം ഹൈഡ്രോക്സൈഡ് ആണ്. ആസിഡുകൾക്ക് പുളി രുചിയാണുള്ളത്, ആൽക്കലികൾക്ക് കാരരുചിയാണുള്ളത്. ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കും, ആൽക്കലികൾ ചുവപ്പ് ലിറ്റ്മസിനെ നീല നിറമാക്കും. പിന്നെ വഴുവഴുപ്പുണ്ട്. പിന്നെ അതേപോലെ ഫിനോഫ്തലിൻ എന്ത് ചെയ്യാ? പിങ്ക് കളറാക്കാൻ ആൽക്കലികൾക്ക് കഴിയും. ഫിനോഫ്തലിൻ്റെ എന്ത് ചെയ്യും? പിങ്ക് കളറാക്കാൻ എന്ത് കഴിയും? ആൽക്കലികൾക്ക് കഴിയും. ഇനി നമ്മൾ നോക്കുന്നത് ആസിഡുകളുടെ ബേസികതയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ആസിഡുകളുടെ പേര് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ HCl, H2SO4, H3PO4, പിന്നെ HNO3. ഇങ്ങനെ ഞാൻ കുറച്ച് ആസിഡുകൾ തന്നു. ഇതിലൊക്കെ നോക്കിയാൽ മതി ഇതിൽ എത്ര ഹൈഡ്രജൻ ആണുള്ളത്. ഒരു ഹൈഡ്രജനെ ഉള്ളൂ. അപ്പൊ HCl വിഘടിച്ചു കഴിഞ്ഞാൽ എന്തായിട്ടാ മാറുക? H+ അയോണുകളും Cl- അയോണുകളും അല്ലെ, ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് എന്ത് ചെയ്തു? ഫുൾ അയോണുകളായിട്ട് മാറി. അപ്പൊ HNO3 ആണെങ്കിലോ
അതും ഇതേപോലെ ഒറ്റ ഹൈഡ്രജനോട് നമ്മൾ ഒറ്റ സ്റ്റെപ്പ് എന്ത് ചെയ്യും, ഇത് വിഘടിക്കും. ഇത് നൈട്രേറ്റ് ആണ്, നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം ഗ്രൂപ്പാണ്, അതുകൊണ്ട് അങ്ങനത്തെ കിടക്കുക. അപ്പൊ ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് എന്ത് ചെയ്തു, വിഘടിച്ചു. നിങ്ങൾ എന്ത് നോക്കിയാൽ മതി, എത്ര ഹൈഡ്രജൻ ഉണ്ട് നോക്കിയാൽ മതി. ബേസികത എന്ന് പറഞ്ഞാൽ താഴെ എത്ര ഹൈഡ്രജൻ ഉണ്ട് നോക്കുക, ഹൈഡ്രജന്റെ താഴെ നോക്കിയാൽ മതി എത്ര എണ്ണ ഉണ്ട് എന്നുള്ളത്. അത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബേസികത മനസ്സിലാക്കാം. അപ്പൊ ഏക ബേസിക ആസിഡുകൾ, ഏക ബേസിക ആസിഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഹൈഡ്രജൻ ഉള്ള ആസിഡുകളാണ് എന്ത്, ഏക ബേസിക ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ഹൈഡ്രജൻ ഉള്ള ആസിഡുകളെയാണ് നമ്മൾ എന്ത് പറയാ, ദ്വിബേസിക ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, എച്ച് ടു എസ് ഒ ഫോർ. ഓരോരോ സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഓരോരോ ഹൈഡ്രജനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താ വരിക, എച്ച് പ്ലസ് പ്ലസ് എച്ച് എസ് ഒ ഫോർ മൈനസ്, കണ്ടോ, ഒരു ഹൈഡ്രജനെ പോകുള്ളൂ, ബാക്കി എന്താണ്ടാവും, ഒരു ഹൈഡ്രജൻ ഉണ്ട് സൾഫേറ്റ്, എച്ച് എസ് ഒ ഫോർ, എച്ച് എസ് ഒ ഫോർ മൈനസ്. ഇത് പ്ലസ് ആണെങ്കിൽ ഏറ്റവും എന്താണ് മൈനസ്. ഇനി എന്ത് ചെയ്യണം, എച്ച് എസ് ഒ ഫോർ മൈനസ്, ഇത് എന്ത് ചെയ്യാണ്, വീണ്ടും എന്ത് ചെയ്യാണ്, ഒരു ഹൈഡ്രജനും കൂടി ഇതിലുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യാണ് പോവാണ്. അപ്പൊ എന്താണ്ടാവുക, എച്ച് പ്ലസ്, പിന്നെ ആ ഹൈഡ്രജൻ പോയതുകൊണ്ട് എസ് ഒ ഫോർ, ടു മൈനസ്. എന്തുകൊണ്ടാ ടു മൈനസ് വന്നേ, ഒരു ഹൈഡ്രജനും കൂടി ഇന്ന് പോയി. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, ഒരു ഹൈഡ്രജനും കൂടി പോയപ്പോ എന്തായി, ടു മൈനസ് ആയി. നോക്കി രണ്ട് സ്റ്റെപ്പ് നടന്നു, അതുകൊണ്ടാണ് ദ്വിബേസിക ആസിഡ് എന്ന് പറയുന്നത്. അടുത്ത് എച്ച് ത്രീ പി ഒ ഫോർ. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഹൈഡ്രജൻ ഉണ്ട്, മൂന്ന് ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ എത്ര സ്റ്റെപ്പ് വരും, മൂന്ന് സ്റ്റെപ്പ് വരും, അതുകൊണ്ട് ത്രിബേസിക ആസിഡ് എന്ന് പറയും. നോക്കൂ, എച്ച് പ്ലസ് പ്ലസ് എത്ര ഹൈഡ്രജൻ ഉണ്ടാവും, രണ്ടെണ്ണം ഉണ്ടാവും അല്ലെ, എച്ച് ടു പി ഒ ഫോർ മൈനസ്. പിന്നെ ഇനി അതാണ് പ്രവർത്തിക്കുക, എച്ച് ടു പി ഒ ഫോർ മൈനസ് ഗിവ്സ് എച്ച് പ്ലസ്, അടുത്ത ഹൈഡ്രജനും കൂടി പോയി, പിന്നെ എന്താ ഒരു ഹൈഡ്രജനും കൂടി ഉണ്ട്, എച്ച് പി ഒ ഫോർ ടു മൈനസ്. ഇനി അത് വീണ്ടും പ്രവർത്തിക്കും, എച്ച് പി ഒ ഫോർ ടു മൈനസ് ഗിവ്സ് എച്ച് പ്ലസ് പ്ലസ് പി ഒ ഫോർ ത്രീ മൈനസ്. കണ്ടോ, മൂന്ന് സ്റ്റെപ്പ് എടുത്തു, മൂന്ന് സ്റ്റെപ്പ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മുഴുവൻ ഹൈഡ്രജനും എന്ത് ചെയ്യുന്നത്, പോയിട്ട് അയോണുകളായിട്ട് മാറിയത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്താ പറയാ, ത്രിബേസിക ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ ആസിഡുകളുടെ ബേസികത അനുസരിച്ച് നമുക്ക് മൂന്നായി തരംതിരിക്കാം, ഏക ബേസിക് ആസിഡ്, ദ്വിബേസിക ആസിഡ്, ത്രിബേസിക ആസിഡ്. ഏക ബേസിക് എന്ന് പറഞ്ഞാൽ ഒറ്റ ഹൈഡ്രജൻ, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടതാണ് ചെയ്യേണ്ടത്, എത്ര ഹൈഡ്രജൻ ഉണ്ട്, ഒറ്റ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഏക ബേസിക് ആസിഡ്. ദ്വിബേസിക ആസിഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ഹൈഡ്രജൻ ഉണ്ടാവും, ത്രിബേസിക ആസിഡ് എന്നാൽ മൂന്ന് ഹൈഡ്രജൻ ഉണ്ടാവും. അപ്പൊ ഇതെന്ത് ചെയ്യാ, ഇനി ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ഇങ്ങനെ വരിക, ഏകബേസിക ആസിഡ് ആകുമ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, ഹൈഡ്രജൻ മുഴുവൻ പോയിട്ടുണ്ടാവും. ഇനി ദ്വിബേസിക ആസിഡ് ആകുമ്പോൾ രണ്ട് സ്റ്റെപ്പിലാണ് എന്ത് ചെയ്യുക, മുഴുവൻ ഹൈഡ്രജൻ പോവാ. ത്രിബേസിക ആസിഡ് ആണെങ്കിൽ മൂന്ന് സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, മുഴുവൻ ഹൈഡ്രജനും പോവാ. ഈ ഇക്വേഷൻസ് എന്ത് ചെയ്യാൻ കൃത്യമായിട്ട് ഓർത്തു വെക്കണം, അത് എക്സാമിൽ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കുന്നതായി കാണാറുണ്ട്.